പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായ സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുൻ സെക്യൂരിറ്റി ജീവനക്കാരൻ അറസ്റ്റിലായി. എരുമേലി സ്വദേശി സജിയാണ് പിടിയിലായത്. ഓമല്ലൂർ സാന്ത്വനം അനാഥാലയത്തിലെ താമസക്കാരിയായിരുന്ന വത്സമ്മയെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് സജി കൊലപ്പെടുത്തിയത്. ഓമല്ലൂരിലുള്ള സാന്ത്വനം അനാഥാലയത്തിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരൻ കൂടിയായ സജിയെ ഇന്നലെ രാത്രി കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നാണ് പിടികൂടിയത്. ശാസ്താംകോട്ട നെടുവടയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. പത്രങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് കണ്ട നാട്ടുകാരാണ് സജിയെക്കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നത്. സജിയെ കൊലപാതകം നടന്ന സാന്ത്വനം അനാഥാലയത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ ഉപേക്ഷിച്ച സിം കാർഡുകൾ പിന്നിലുള്ള തോട്ടത്തിൽ നിന്ന് ലഭിച്ചു. വത്സമയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി നേരത്തെ കണ്ടെടുത്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് വത്സമ കൊല്ലപ്പെടുന്നത്. സജിയാണ് കൊലപാതകം നടത്തിയതെന്ന് CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇവനവിടെ നേരത്തെ ഇവന് ഇവരെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ 1-2 ദിവസമായിട്ട് ആ തോട്ടത്തിൽ താമസിച്ച് അവിടെ നിന്നിട്ട് ഇവരുടെ ഓരോ നീക്കങ്ങൾ നോക്കിയ ശേഷമാണ് അവന് ഇവരെ കൊലപ്പെടുത്തിയത്. കോന്നി സ്വദേശിയും 45-കാരിയുമായ വത്സമ്മയോട് ഇയാൾ നേരത്തെ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. വത്സമ്മ ഇത് എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമായത്. ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് 3 മാസം മുൻപ് സജിയെ സാന്ത്വനത്തിലെ സെക്യൂരിറ്റി ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഏഷ്യനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.